സാംസ്കാരിക പെരുമകളുടെ ഓർമ്മകളുമായി കുറ്റിക്കാട് കണ്ണപ്പിൽ വാവുവാണിഭം. പൈതൃകോത്സവം ആഘോഷിക്കാൻ പൊന്നാനി നഗരസഭ. പൊന്നാനിയുടെ പൈതൃകോത്സവമായി ആചരിക്കുന്ന കുറ്റിക്കാട് കണ്ണപ്പിൽ വാവുവാണിഭം ഇത്തവണയും വിപുലമായി ആഘോഷിക്കാനൊരുങ്ങുകയാണ് പൊന്നാനി നഗരസഭ. വാണിഭത്തിന്റെ ഭാഗമായി എ വി ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ ചന്തപ്പടി വരെ വൈദ്യുത ദീപാലങ്കാരങ്ങൾ ഒരുക്കും. 24 വൈകിട്ട് സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാവുവാണിഭത്തെ പൊന്നാനിയുടെ പൈതൃക പെരുമയിൽ ഉൾപ്പെടുത്തണമെന്ന നഗരസഭയുടെ അഭ്യർത്ഥനയെ തുടർന്ന് 2018 മുതലാണ് വാവുവാണിഭത്തെ പൈതൃകോത്സവമായി മാറ്റാൻ ടൂറിസം വകുപ്പ് അംഗീകാരം നൽകിയത്. പൈതൃകോത്സവം പരിപാടി ഇത്തവണ തുലാമാസത്തിലെ വാവുവാണിഭത്തോടനുബന്ധിച്ച് കണ്ണാപ്പിൽ വാവുവാണിഭത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കാനായി തീരുമാനിച്ചിട്ടുണ്ട്. വിപുലമായ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുക. നമ്മുടെ തെരുവോരങ്ങൾ ദീപാല ആലംകൃതമാകുന്നതോടൊപ്പം തന്നെ 24 തീയതി പൈതൃകോത്സവം അതിനോടനുബന്ധിച്ചുള്ള അനുഷ്ഠാന കലകളുടെ പ്രദർശനം, പ്രത്യേകിച്ച് നമുക്കറിയാം പൂതൻ, അതുപോലെ തന്നെ തെയ്യം, തിറ, മണ്ണാറപ്പൂതം, നന്ദുണിപ്പാട്ട്, പുള്ളുവൻ പാട്ട്, വില്ലടിച്ചാൻ പാട്ട്, അതുപോലെ തന്നെ നാടൻ പാട്ട് എന്നീ കലാരൂപങ്ങളുടെ കലാ ഇനങ്ങളുടെ പ്രദർശനമാണ് അന്ന് ഉണ്ടാവുക. എന്തായാലും നമ്മുടെ നാടിൻ്റെ ഒരു തനത് കലകളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഒരു അവസരം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കോവിഡിന് ശേഷം ഇത്തവണയാണ് നഗരസഭ ആഘോഷം പുനരാരംഭിക്കുന്നത്. ഇത്തവണത്തെ പൈതൃകോത്സവം ഒക്ടോബർ 24 പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് എ വി ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ തയ്യാറാക്കിയ വേദിയിൽ വെച്ച് വൈകിട്ട് 5 വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ ആരംഭിക്കും. പൂതൻ, തെയ്യം, തിറ, മണ്ണാറപ്പൂതം തുടങ്ങിയ അനുഷ്ഠാന നാടൻ കലകളുടെ ദൃശ്യാവിഷ്കാരവും നന്ദുണിപ്പാട്ട്, പുള്ളുവ വീണ, പുള്ളുവകുടം, വില്ലടിച്ചാമ്പാട്ട് തുടങ്ങിയ അനുഷ്ഠാന സംഗീത പരിപാടികളും അരങ്ങേറും. സ്റ്റേജ് നാടൻപാട്ട് പരിപാടിയോടെ സാംസ്കാരിക പരിപാടികൾ സമാപിക്കും. NCV ന്യൂസ്, പൊന്നാനി. 1 കോടി വില മതിക്കുന്ന ഗിഫ്റ്റുകളും ഡിസ്കൗണ്ടുകളുമായി ബ്യൂട്ടി സിൽക്സിൽ മണിയറ വെഡിംഗ് ഫെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നു. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പെരിന്തൽമണ്ണ, പുത്തനത്താണി.